സജിനേടാ, നമ്മൾ സംസാരിച്ച് വന്ന ആ വിഷയം തന്നെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ആണ് ഞാനിപ്പോൾ സത്യജനോട് ആ വിഷയം സംസാരിക്കാൻ എടുക്കുന്നത്. കാരണം അത് കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ഗൗരവമായിട്ട് സമൂഹത്തിൻ വിവിധ തലത്തിലുള്ള ആളുകൾ, നമ്മുടെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ ഗൗരവമായിട്ട് തന്നെ കണക്കിലെടുത്ത് ചിന്തിച്ച് അതിനൊരു പോംവഴി കണ്ടെത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാവരും ആ ഒരു ദിശയിലേക്ക് ചിന്തിച്ച് വരണം. കാരണം ഹിന്ദു എന്ന വാക്ക്, ഹൈന്ദവ ധർമ്മം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ വർഗീയതയ്ക്ക് വേണ്ടി ആണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ച് അതിനെ കണ്ണടച്ചെതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ വളർന്നു വരുന്നു. അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്നു. കാരണം അപ്പോൾ പിന്നെ ധർമ്മത്തിന് എന്ത് പ്രസക്തി? ഹിന്ദുവിൻ്റെ ഒരു ധർമ്മബോധമുണ്ടല്ലോ, ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന് വളരാൻ ഇട കൊടുക്കാത്ത രീതിയിലാണ് മറ്റൊരു ചിന്ത അവിടെ വളർന്നു വരുന്നത്. അത് ശരിയല്ലല്ലോ. കാരണം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അന്യം നിർത്താൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ. അത് അതിൻ്റെ ബേസായിട്ട് തന്നെ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ പിന്നെ അതിനെ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിനെ ഒരു വേറൊരു കാഴ്ചപ്പാടിലൂടെ, വർഗീയ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഒരു ചിന്ത ശക്തി രൂപപ്പെട്ടു വരുന്നത് നമുക്കൊരിക്കലും ആശ്വാസകരമല്ല എന്നൊരു തോന്നൽ. അപ്പോൾ അതിനെ തീർത്തും വിലയിരുത്തണം ശരിയായ രീതിയിൽ തന്നെ. അപ്പോൾ സത്യൻചേട്ടൻ്റെ ദീർഘമായ ഒരു വീക്ഷണം, ഹൈന്ദവ ധർമ്മത്തിലധിഷ്ഠിതമായ ഒരു തത്വചിന്ത എല്ലാം സത്യൻചേട്ടനിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു സന്യാസിയെപ്പോലെ തോന്നും വിധമാണ് സത്യജ്ഞാടൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി സത്യജ്ഞാടനോടല്ലാതെ മറ്റോ ആരോടാണ് ഞാൻ വിശദീകരിക്കാൻ ആവശ്യപ്പെടേണ്ടത്? ശരിയാണ്. ഇപ്പം വിനോയ് വളരെ ദീർഘമായിട്ട് തന്നെ വിഷയത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് തന്നെ കടത്തിക്കൊണ്ട് പോവുകയാണ്. അതിന് ഞാൻ തുടങ്ങാം, മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത് ഭാരതത്തിലെ ആചാര്യന്മാരാണ്. ലോകത്ത് വേറെ ഒരിടത്ത് നിന്നും ഇത് ഉയർന്നു കേട്ടില്ല. സമസ്ത ലോകങ്ങളിലും സുഖമുണ്ടാകട്ടെ എന്ന് ഒരു രാജ്യത്ത് നിന്ന് ഒരാചാര്യൻ പറയണമെങ്കിൽ ആ ആചാര്യൻ ഈ ലോകത്തെ എങ്ങനെ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ധർമ്മവും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു മതമല്ല, അതൊരു ബോധമാണെന്ന്. അതെ അതെ. ആ ഇനി അതിനുവേണ്ടി ഒരു ചെറിയ കാര്യത്തിലേക്ക് ഞാൻ ബിനോയിയെ ഒന്ന് നയിക്കുക. ഇപ്പം നമുക്ക് ലോകത്ത് അനവധി മതങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ആ മതത്തിൻ്റെ വക്താവാക്കി എടുക്കുവാൻ വേണ്ടി ഇപ്പം മാമോദീസ മുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ
ലിംഗം ചർമ്മം ഛേദിക്കുന്നു ഇങ്ങനെയൊക്കെ ഇല്ലേ, ഇതൊക്കെ ചെയ്താലേ അത് ആ മതത്തിൻ്റെ ആളാകൂ എന്നാണ്. പക്ഷേ ഹിന്ദുമതം ഒരിക്കലും ഇങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. ഞാനിത് വളരെ ചെറുപ്പം മുതലേ നിരീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഹിന്ദുമതത്തിൽപ്പെട്ട ആരെയും അങ്ങനെ ചെയ്യാത്തതെന്ന്? അപ്പം ഇതിനകത്ത് രണ്ട് കാര്യമാണ്. ഈ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് ദൈവത്തിൻ്റേതായ എല്ലാവിധ സവിശേഷതകളോടും കൂടി തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെന്തിനീ ഈ പ്രക്രിയയ്ക്ക് വിധേയനാക്കുന്നു? അത് ആ മതങ്ങളുടെ പോരായ്മ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഹിന്ദുമതം അതല്ല, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെയുള്ള യാതൊരു പ്രക്രിയകൾക്കും വിധേയനാക്കുന്നില്ല. അവൻ വളർന്ന് അവൻ്റെ സംസ്കാരത്തിനൊത്ത് അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം വന്നു കഴിഞ്ഞ് അവൻ എന്ത് വേണമെന്ന് തീരുമാനിക്കാം. മറ്റു മതങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് ആ മതത്തിൻ്റേതായ അത് പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും ഇവന് പരിശീലനങ്ങളും എല്ലാം കൊടുത്ത് അതിൻ്റേതാക്കി മാറ്റുക ചെയ്യുന്നത്. അവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നുണ്ട്. ജനനവും മരണവും എല്ലാം നടക്കുന്ന പ്രകൃതിയിലാണ്. ആ പ്രകൃതി പൂർണ്ണതയോടുകൂടി സ്വയം ഉണ്ടായതുമാണ്. അപ്പോൾ ആ പ്രകൃതിക്ക് ഒരു തെറ്റ് പറ്റിയതായിട്ട് ഈ മതങ്ങളുടെ പേരിൽ ഇവരാരോപിച്ചുകൊണ്ടാണ് ഈ മാമോദീസ മുക്കുക അല്ലെ ഈ അഗ്ര ചർമ്മം ഛേദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഹിന്ദുവിലതില്ല. അപ്പം എന്നാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും അല്ല എല്ലാ മതങ്ങളിലും ധർമ്മമുണ്ട്, അതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഹിന്ദുമതധർമ്മത്തെയും സംരക്ഷിക്കണ്ടേ? ഇവിടെയാണ് വേറൊരു പ്രശ്നം വരുന്നത്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ളവരല്ല ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. കാര്യം രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ളവർ ആത്മജ്ഞാനം നേടിയവരാണ്. അവർക്ക് സമസ്ത ലോകങ്ങളിലും സുഖമുണ്ടാകട്ടെ എന്ന് പറയുവാനും പ്രവർത്തിക്കുവാനും അതുപോലെ ജീവിക്കുവാനും കഴിയും. ഇത് വെറും ഭൗതിക ജ്ഞാനം കൊണ്ട് വളർന്നു വന്ന അംബേദ്കറും അദ്ദേഹത്തെ പോലെയുള്ള കുറേ പേരും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഭരണഘടനാ ശില്പി എന്നൊക്കെ അവർ പറയുന്നത് തെറ്റാണ്. കാരണം ശില്പിയുടെ ധർമ്മം എന്താണെന്ന് എനിക്കറിയാം. ഞാനൊരു ശില്പി കൂടിയാണല്ലോ. ഇത് ഭരണഘടനാ നിർമ്മാണ തൊഴിലാളികളെന്നേ പറയാൻ പറ്റൂ. ഞാനങ്ങനെ പറയത്തുള്ളൂ. അതിനി എന്ത് സംഭവിച്ചാലും അപ്പോൾ അതിൽ എന്തുകൊണ്ട് ഈ സത്തയെ ഈ ഹൈന്ദവ ധർമ്മത്തിൻ്റെ സത്തയെ അവർ സ്വീകരിച്ച് ഈ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചില്ല? അതിന് പല കാരണങ്ങൾ പറയാനുണ്ടായിരിക്കും അവർക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, അംബേദ്കർ എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയല്ല, പ്രത്യേകിച്ച് ഭാരത സംസ്കാരത്തെ. പുള്ളി ബുദ്ധമതത്തിൻ്റെ മനസ്സുകൊണ്ട് ബുദ്ധമതത്തിൻ്റെ അനുയായിയായിരുന്നു. പിന്നെ വൈദേശിക സംസ്കാരങ്ങളെയാണ് പുള്ളി ഇവിടെ മാതൃകയായി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതെല്ലാം ഇവിടെ പ്രശ്നം തന്നെയാണ്. ആ എന്നാൽ ഈ ഇത് പഞ്ഞിക്കെട്ടാണെന്ന് കരുതി കരടിയെ കയറി പിടിച്ചിട്ട് പിടിപിട്ടിട്ടും കരടി പിടിപിടിയൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ ഒരു ഭരണഘടന ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുവെങ്കിൽ സുപ്രീം കോടതിക്ക് അത് ശരിയായാലും തെറ്റായാലും അതിനെ വിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പം ഈ ഭരണഘടന ഇവരെ ഇങ്ങനെ പിടിച്ചിരിക്കുക കരടി പിടിച്ചിരിക്കുന്ന പോലെ. അപ്പം ഭരണഘടനാപരമായും നിയമപരമായും ഹൈന്ദവ ധർമ്മത്തിന് ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു ശരിയായ മനുഷ്യൻ്റെ ധർമ്മമനുസരിച്ച് പ്രവർത്തിച്ചാൽ അവൻ ഇതിനെ രണ്ടിനെയും ഈ ഭരണഘടനയെയും സുപ്രീം കോടതിയെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. അതായത് ഭരണഘടനയും സുപ്രീം കോടതിയും ഒക്കെയാണ് ഈ ഹൈന്ദവ ധർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് സത്യനാട്ടൻ പറഞ്ഞു പോകുന്ന വഴിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഹൈന്ദവ ധർമ്മത്തിൻ്റെ സംരക്ഷകർ അവരാണോ? അല്ലെങ്കിൽ അവർ ചെയ്ത ഏത് പ്രവൃത്തിയാണ് ഹൈന്ദവ ധർമ്മത്തിന് ദോഷമായി ഭവിച്ചത് എന്ന ഒരു ചോദ്യം ഉണ്ട്. ചോദിക്കുമ്പോൾ അതിനെന്ത് ഉത്തരം നൽകാൻ കഴിയും? അപ്പം ഹൈന്ദവ ധർമ്മത്തിൻ്റെ സംരക്ഷകരാണോ അവർ എന്ന് വിനോദ് ചോദിച്ചു. അപ്പോൾ അതുപോലെ മറിച്ച് ചോദ്യം ഞാൻ ചോദിക്കുക, മറ്റ് ധർമ്മങ്ങളുടെ സംരക്ഷകരാകുന്നുണ്ടല്ലോ അവർ.
ഏത് വിധമൊക്കെ ആ ഇപ്പം ന്യൂനപക്ഷം ഭൂരിപക്ഷം, ഭൂരിപക്ഷത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ മാത്രം ഭൂരിപക്ഷമാക്കാൻ ശ്രമിക്കുന്ന അല്ലെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഭരണഘടനാപരമായ അല്ലേ? ഒരു ഉദാഹരണം പറയാമോ? ഒരു ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടായതിന് ശേഷം 10 പേരുണ്ടായിരുന്നിടത്ത് ഇപ്പം 10 ലക്ഷമാണ്. അന്ന് 10 ലക്ഷം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 10 പേർക്ക് പോലും ജീവിച്ചു പോകുവാനുള്ള സാഹചര്യം അവർ കൊടുക്കുന്നില്ല എങ്കിൽ അതെന്തിൻ്റെ തകരാറാണ്? ആ ഇനിയും വേറൊരു കാര്യം, ഇപ്പം ബിനോയ്ക്ക് തന്നെ അറിയാം, ഞാൻ എല്ലാ മതവിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നുണ്ടല്ലോ, എല്ലാ ധർമ്മങ്ങളെയും എനിക്ക് ഇഷ്ടവുമാണ്, ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് ഇടപെടുന്നത്. എന്നാൽ ആ ഏത് മതവിഭാഗത്തിൻ്റേതാണ് ധർമ്മത്തെ ആരെങ്കിലും എവിടെയെങ്കിലും ഹനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെടുന്നുമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മതം മറ്റൊന്നാണ്, സമസ്ത ലോകങ്ങളിലും സുഖമുണ്ടാകട്ടെ എന്ന് തന്നെ എൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ഹിന്ദു മതത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, കുട്ടികൾ ജനിച്ചാൽ അവരെ അവരുടേതായ വഴിയിലേക്ക് വിടുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദുമതത്തെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ഹിന്ദുവായിട്ട് ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ധർമ്മം അല്ലെ, ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഹിതയാണല്ലോ, അതായത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സംഹിതയാണ് എന്ന്, അല്ലെങ്കിൽ അതൊരു ബോധമാണെന്ന് സത്യഞ്ഞേട്ടൻ പറഞ്ഞു. പക്ഷേ ആ ബോധത്തിനപ്പുറം അത് എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്, ഏതെങ്കിലും ലിഖിതമായിട്ടുണ്ടോ? ലിഖിതമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമസ്ത ലോകങ്ങളിലും സുഖമുണ്ടാകട്ടെ, അതിനപ്പുറത്ത് എന്താ? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. അവിടെ സകല ഭേദങ്ങളും തീർന്നു കഴിഞ്ഞതാണ്. ഹൈന്ദവ ധർമ്മത്തിൻ്റെ അധിഷ്ഠിതമായ ആ ബോധം തന്നെയാണോ സത്യഞ്ചേട്ടൻ്റെ ആ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന ബോധവും? അതെ, കാരണം ഞാൻ ആചാര്യന്മാരെ പിന്തുടരുന്ന ആണ്. അതുകൊണ്ടാണ് നമുക്ക് വെളിപ്പെട്ട കാര്യം അത് നമ്മുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞാലും നമ്മൾ പറയാതിരിക്കുന്നതിന് പറയും. അതൊരു ഹിന്ദുവിനെ പറ്റത്തുള്ളൂ. 10,000 പേര് വേണ്ട, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ പറ്റും. കാര്യം ഭഗവത്ഗീതയിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ഞാനതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ബന്ധുവും ശത്രുവും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു സവർണ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഒരു കൂട്ടർ വാദിക്കുകയും അത് രാഷ്ട്രീയ അധികാരം കൈയാളാൻ വേണ്ടി ഹിന്ദുക്കളെയെല്ലാം സംഘടിപ്പിച്ച ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ രാഷ്ട്രീയ പ്രചരണം നടത്തുകയും ചെയ്യുന്നവർക്കുള്ള മറുപടി എന്തായിരിക്കും? അല്ലിപ്പോൾ വേറൊരു കാര്യം, ഈ അവർണർ സവർണർ എന്നുള്ള പ്രയോഗമേ പാടില്ല. ഒരു ഹിന്ദുവിൻ്റെ ബോധത്തിൽ അതില്ല. സവർണറിലും ഹിന്ദു ബോധത്തിലുള്ളവരുണ്ട്, അവർണറിലും ഉണ്ട്, അല്ലാത്തവരിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അവരുടെ അവർക്ക് നിലനിന്ന് ജീവിച്ചു പോകണ്ടേ, അതിനുവേണ്ടി പറയുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്, അതായത് ഹിന്ദുവിൻ്റെ ഏത് പ്രക്രിയയും അത് ഹൈന്ദവ വർഗീയത എന്ന് പ്രചരിപ്പിക്കും. അല്ല, അതെന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും ഇത് എന്താണെന്ന് അവർക്കറിയത്തില്ല, അറിയാവുന്ന ആരും പറയത്തില്ല. ഇനിയും വേറെ ഈ ഹൈന്ദവ, അത് ഹൈന്ദവ വർഗീയത എന്ന് പറയുവാൻ ഈ സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായിട്ടും അവർക്ക് പറയാൻ ശക്തി കൊടുത്തത് എവിടെന്നാണ്? വീണ്ടും ഞാൻ ഭരണഘടനയിലേക്ക് വരിക, അതിനുള്ള തൻ്റെട അവർക്കുണ്ടായത് എവിടെ നിന്നാണ്? ഭരണഘടനയൊന്നും കാണാപ്പാഠം നമ്മൾ പഠിക്കുകയൊന്നും വേണ്ട. ഒരു രാജ്യം എങ്ങനെ പോകുന്നു എന്നത് വിലയിരുത്തിയാൽ ഭരണഘടന എങ്ങനെ പോയി കഴിഞ്ഞതാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു ബോധത്തിലുള്ളവർ ഈ ഹൈന്ദവ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിക്കണം. അതല്ല എങ്കിൽ അവർക്കതിനുള്ള ബാധ്യതയില്ല, അല്ലെങ്കിൽ അവർ ന്യൂനപക്ഷമാണെങ്കിൽ ഭൂരിപക്ഷത്തിന് വേണ്ടി ഹിന്ദുമതം അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അതിനകത്ത് വേർതിരിവൊന്നുമില്ല, സവർണരോ അവർണരോ ഒന്നൊന്നും. അത് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതല്ല, അത് നേടിയെടുക്കണം. ഹിന്ദു മതം എന്ന് സത്യം ഇടയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഹിന്ദു എന്നത് മതമല്ല, ബോധമാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ വീണ്ടും ആ പ്രയോഗം പ്രയോഗിക്കുന്നത് തെറ്റാവില്ലേ? ഇല്ല, തെറ്റാകത്തില്ല.
കാര്യം ഇതിന് രണ്ട് തലയുണ്ട്. ഒന്ന് വ്യക്തിപരമായ കാഴ്ചപ്പാടും ഒന്ന് സാമൂഹികമായ കാഴ്ചപ്പാടും. മുള്ളുകൊണ്ട് മുള്ളെടുത്ത് രണ്ടിനും മുള്ളിനെയും കൂടെ കളയുന്നെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞില്ലേ, ഇവിടെ മാധ്യമങ്ങളും നിയമവും രാഷ്ട്രീയവും ഈ രീതി പറയുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം അതിനെ നേരിടാൻ, അല്ലാതെ പറ്റുകയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല, ഹൈന്ദവ ആരാധനാ മൂർത്തികളെയൊക്കെ തെറ്റായ രീതിയിലെല്ലാം ചിത്രീകരിക്കുന്നു. വേറെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആയിരുന്നു ഈ കോടതിയൊക്കെ ഇപ്പോഴേ ഇടപെട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ധർമ്മം ധർമ്മത്തെ സംരക്ഷിക്കാൻ ഉള്ള ബാധ്യത ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും ഇല്ല എങ്കിൽ ഇതിനെ രണ്ടിനെയും തള്ളിക്കളയണമെന്ന്, രണ്ടിനെയും തള്ളിക്കളഞ്ഞിട്ട് അതിനുവേണ്ടി ശ്രമം നടത്തി അതിനെ നിലനിർത്തുക തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കണം, അപ്പോൾ ധർമ്മം നമ്മളെയും സംരക്ഷിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ ധർമ്മത്തെ കൂടെ പരിഗണിക്കണം, അത് നമ്മുടെയും ധർമ്മമായി കരുതണം, അത് ഭരണഘടന കരുതിയിട്ടില്ല. അവിടെയാണ് നമ്മുടെ പരാജയം വന്നിരിക്കുന്നത്. ധർമ്മം പാലിക്കുന്ന ഒരാൾ ഏത് മതവിഭാഗത്തിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ആളാണ്, അല്ലെ അതുപോലുള്ളവർ ജീവിക്കുന്നവരാണ്, അവരുടെ ധർമ്മത്തെ കൂടെ കണക്കിലെടുത്ത് അതിനെ ഹനിക്കാതെ നമ്മളതിനെ സംരക്ഷിക്കണം. അങ്ങനെ വന്നാൽ സമസ്ത ലോകങ്ങളിലും സുഖമുണ്ടാകും. അംബേദ്കർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുകയില്ല, ഒന്നിനെയും തള്ളി മറ്റൊന്നിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. ഇത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള ആ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത്. അത് ഭരണഘടന ആരെന്ത് പറഞ്ഞാലും കൊള്ളാം, ഭരണഘടനയുടെ തകരാറ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് ഇതിനെയൊന്നും ഇനി കണക്കിലെടുക്കും. ഇപ്പം ശബരിമല പ്രശ്നം ഇതിനെയൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ധർമ്മബോധമുള്ളവർ ഇറങ്ങിത്തിരിക്കുക, പക്ഷേ ഭരണകൂടം ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഭരണകൂടം എന്ന് പറയുന്ന ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതാണെന്നാണല്ലോ നമ്മൾ പറയുന്നത് എന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ എവിടെ നടക്കുന്നു? പണ്ട് ഇത് ബാബറി മസ്ജിദ് കത്തിച്ച് കളഞ്ഞ് പ്രശ്നം പൊളിച്ച് കളഞ്ഞ് പ്രശ്നം തീർക്കാൻ EMS പറഞ്ഞു അവരുടെ പ്രസ്ഥാനവും. അപ്പം അതല്ല ഇവിടെ, അത് രണ്ട് പൊളിച്ച് കളഞ്ഞാലും അത് ധാർമ്മികമാകുകയില്ല, പൊളിച്ച് കഴിഞ്ഞ് പരിഹരിച്ചെന്ന് പറഞ്ഞാലും ധാർമ്മികമാകുകയില്ല. ഇതിൻ്റെ അടിസ്ഥാനം കാരണം നോക്കണം, കാരണത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. മക്കൾ എത്ര ഉണ്ടായാലും ഒരു അമ്മയിൽ നിന്നുണ്ടായത് അമ്മയിലേക്ക് നോക്കണം. അത് ഹിന്ദുമതത്തിൻ്റെ സത്തയാണ്, പ്രകൃതിയാണ് അമ്മ. ആ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം തിരിച്ചറിയാം. അതിൻ്റെ പൂർണ്ണ ആ സാർവല്ലവീയ സ്വഭാവമാണ് സമസ്ത ലോകങ്ങളിലും സുഖമുണ്ടാകട്ടെ എന്ന് ആ വ്യക്തിയെ അല്ലെ വ്യക്തികളെ കൊണ്ട് പറയിപ്പിച്ചു. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതുകൊണ്ട് ധർമ്മം, ധർമ്മത്തിന് മുന്നിൽ നിയമം ഒന്നുമില്ല, ഒരു വേറെ ഒരു ഭരണഘടനയും ഇല്ല. അല്ലെങ്കിൽ അവരിത് സംരക്ഷിക്കേണ്ടിയിരുന്നു. ഈ 70 വർഷം കൊണ്ട് സംഭവിച്ചത് വളരെ ദുരന്തമെന്ന് തന്നെ പറയാം. ഇപ്പം ഏറ്റവും മുകളിൽ അവർ കണ്ടിപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസുമാരൊക്കെ പറയുന്നത് ഭരണഘടനയ്ക്ക് മുകളിലാണോ മതനിയമങ്ങൾ, മതം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ് അവർ. അല്ല, ഭരണഘടന എന്ന് പറയുന്നത് ഇവർ തെറ്റിദ്ധരിച്ച, പ്രകൃതിക്ക് ഒരു ഭരണഘടന ഉണ്ട്, അത് പ്രകൃതി ധർമ്മത്തെ അറിയുന്നവർക്കേ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറെ പോലെ ഉള്ളവരെ കൊണ്ട് വേണമായിരുന്നു ഭരണഘടന എഴുതിക്കാൻ. അത് ആത്മജ്ഞാനമുള്ളവർക്കേ അത് അറിയാൻ പറ്റൂ. വെറും ഭൗതിക ജ്ഞാനം കൂട്ടസൂട്ടുമായിട്ട് വിദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നവർക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ധർമ്മം തന്നെയെന്ന്. അതാണ് ധർമ്മം, ആണ് അതിന് സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് നിയമത്തെയും ഭയക്കണ്ട, ഭരണഘടനയും ഭയക്കണ്ട, ആരെയും ഭയക്കണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഭയക്കേണ്ട കാര്യമില്ല. അതിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഒന്നാം ഘട്ടമാക്കി അങ്ങനെ ആയിരുന്നു. രണ്ടാം ഘട്ടം വന്നപ്പോഴാണ് വഴിതിരിഞ്ഞ് വിദേശക്കാരൊക്കെ വന്ന് എന്ന് പറഞ്ഞ പോലെയാണ്. ധർമ്മബോധമുള്ളവർ ഇറങ്ങിത്തിരിക്കുക എന്നേ ഉള്ളൂ, അവരെ പിന്തുടർന്നോളൂ. പിന്നീടുള്ളവർ മടിച്ചു നിൽക്കാൻ പാടില്ല. പേരുകൊണ്ട് ഹിന്ദുവായവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ ധർമ്മത്തെ പരിരക്ഷിക്കാൻ നമുക്കെല്ലാം ഇവിടെ ഈ ചർച്ച അതിനൊരു തുടക്കമാവുമെങ്കിൽ നമ്മൾ ധന്യരായി
തീരും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. തുടക്കം ഉണ്ടാകണം, തുടക്കം ഉണ്ടാകണം, വൈകുവാൻ പാടില്ല, വൈകുവാൻ പാടില്ല, അല്ലെങ്കിൽ വളരെ ദുരന്തങ്ങളുണ്ടാകും. ഈ രീതിയിലാണെങ്കിൽ 2020 സംസ്കാരം മാറ്റത്തിന് നമ്മളുമൊക്കെ ഭാഗമായി തീരും. അതുകൊണ്ടാണിത് പറയേണ്ടി വന്നത്. എല്ലാവരെയും ഉണർത്തിക്കാൻ ഇതൊരു കാരണമായി തീരുമെങ്കിൽ ശുഭം ശുഭം ശുഭം.